ഹലോ കൂട്ടുകാരെ, അപ്പൊ അഡോറ ബുജി ക്യൂട്ട് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്നുകൂടെ ഒന്നുകൂടെ സ്വാഗതം പറഞ്ഞു. അപ്പൊ മോൻ ഉറങ്ങുകയാണ്. നമ്മള് വീഡിയോസ് ഇടുന്ന സമയത്ത് ചിലർക്കുള്ള ഒരു സംശയം ചോദ്യം ചില കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അപ്പം അതിന്റെ ഒരു ഗെബ്രു മോൻ എന്തൊക്കെ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നത്, പാൽപ്പൊടി ഏതാ കൊടുക്കുന്നത്, നമ്മുടെ ഡൈപ്പർ ഏതാ യൂസ് ചെയ്യുന്നതൊക്കെ കുറച്ച് ചോദ്യങ്ങൾ വരാറുണ്ട്. മോൻ ഉപയോഗിക്കുന്ന ക്രീം എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ച് ചെറുതായിട്ട് നമ്മുടെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങിയ രീതിയിലുള്ള കാര്യങ്ങള് നമ്മള് മോന് വേണ്ടിട്ട് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ നിങ്ങളെ കാണിച്ച് വിശേഷങ്ങൾ പറയാന്ന് വിചാരിച്ചു. അതിപ്പോ തന്നെ പ്രോഡക്റ്റ് കാണിക്കാവേ. ആദ്യമേ ചോദിക്കുന്ന ഒരു സംശയം വെച്ചാല്, മോന് നമ്മള് ഫോർമുല മിൽക്ക് കൊടുക്കാറുണ്ട്, അത് കൊടുക്കുന്ന ഏത് ബ്രാൻഡാണ് എന്നാണ് നമ്മുടെ ആദ്യം ചോദിക്കുന്നത്. അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മള് ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നില്ല. ഏകദേശം ഒരു 1.5 മാസം വരെ നമ്മള് ഫോർമുല മിൽക്ക് കൊടുത്തിരുന്നില്ല. എന്റെ മിൽക്ക് പക്ഷെ എനിക്ക് കുറവായിരുന്നു ആ സമയത്ത്. മോന് വെയിറ്റും അതുകൊണ്ട് കുറവായിരുന്നു. മോന് നമ്മള് ഹോസ്പിറ്റലിൽ ഡെലിവറി സിസേറിയൻ ആയതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് അത്ര കുറച്ചു നാളത്തേന് വെയിറ്റ് കുറയുമല്ലോ, പിന്നെയാണ് വെയിറ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് നഴ്സറിയിൽ നിന്ന് നമുക്ക് മൊത്തം 30 ml 30 ml 15 ml 25 ml ഇവളുടെ പാൽ എത്രത്തോളം നമുക്കാണെങ്കിൽ എടുക്കാൻ പറ്റുമോ അത്രയും നമ്മൾ എടുത്ത് അളന്നതിന് ശേഷം അതിന്റെ ബാക്കിയാണെങ്കിൽ ഫോർമുല മിൽക്ക് ആയിട്ട് അവിടെ തരുമായിരുന്നു. അങ്ങനെ 2 ദിവസം കൊടുത്തതിന് ശേഷം വെയിറ്റ് ആയതിനു ശേഷമാണ് ഡിസ്ചാർജ് ആക്കി എടുത്തത്. വീട്ടിൽ വന്നതിന് ശേഷം എനിക്ക് പാല് കുറവായിരുന്നു. പിന്നെ ഈ പറഞ്ഞ അപ്പം പ്രോട്ടീൻ പൗഡർ ഉണ്ടല്ലോ, അത് നമുക്ക് എനിക്ക് തന്നിട്ടുണ്ട്. അത് പക്ഷേ ഇംഗ്ലീഷ് അല്ല കേട്ടോ, ആയുർവേദ ഇംഗ്ലീഷ് ഒരു ബോട്ടിൽ കഴിച്ചു ആശുപത്രി വെച്ച് തന്നായിരുന്നു, ഒരു പിങ്ക് ഇതൊക്കെ ഉള്ളത്. അപ്പൊ അത് കഴിച്ചു. അത് കഴിച്ചിട്ട് വലിയ മാറ്റം, അതാണ് അവിടുന്ന് ഡോക്ടർ തന്ന, എല്ലാവർക്കും അതാണ് കൊടുക്കുന്നത് കേട്ടോ. പക്ഷെ എനിക്ക് വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അതിനുശേഷം വീട്ടിൽ വന്നു. വീട്ടിൽ വന്നപ്പം എന്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് ഈ ഒരു പൗഡർ, ഇത് ആയുർവേദമാണേ, ആയുർവേദം ലാക്ടോ കോട്ട എന്നാണ് ഇതിന്റെ പേര്. ഇതെന്ന് വെച്ചാ പാലിനകത്ത് ഒരു ചെറിയൊരു ഒരു പിഞ്ച് ഇട്ടിട്ട് രണ്ടു നേരം, പിഞ്ചല്ല കേട്ടോ, അങ്ങനെയല്ല, ഒരു പിഞ്ച് ഒരു പിഞ്ച് ഇടാനാണ് ആ കൊച്ചു പറഞ്ഞത്. അധികം ഇവിടെ എടുത്ത് പാൽ ഒത്തിരി വരും അങ്ങനെയൊക്കെ പറഞ്ഞു, എന്റെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ ആ കുഞ്ഞ് ആ ഒക്കെ അതുപോലെ എക്സ്പീരിയൻസ് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ്. എല്ലാവരുടെയും ബോഡി ഒരുപോലെ അല്ലാതെ ഞാൻ പറയുവാണ്. അപ്പൊ അവക്ക് അങ്ങനെ ഉണ്ടായതുകൊണ്ട് എനിക്ക് പറഞ്ഞു തന്നു. അങ്ങനെ ഞങ്ങളും അത് മേടിച്ച് കഴിച്ചു. എനിക്കും കഴിച്ചുകൊണ്ടിരിക്കുമ്പോ വലിയ കുഴപ്പമില്ല, പക്ഷെ കുഞ്ഞിന് വിശപ്പ് പോകാൻ മാത്രമുള്ള കിട്ടുന്നില്ല. മോന് വെയിറ്റ് കുറവായിരുന്നു, നല്ല രീതിയിൽ വെയിറ്റ് കുറവായിരുന്നു. ഏകദേശം 1.5 മാസം, അതായത് ഇവളാണെങ്കിൽ അവിടെ ഇടുക്കി നിൽക്കുന്ന സമയത്തായിരുന്നു ഈ പൊടി കഴിച്ച് മോന് പാല് കൊടുത്തോണ്ടിരുന്നത്. ഏകദേശം 1.5 മാസത്തോളം മോന് ഇത് തന്നെയാണ് ഫീഡ് ചെയ്തത്. ഇവിടെ വന്നിട്ട് 1 മാസം കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ടും കൂട്ടിക്കൊണ്ടുവന്നു, പിന്നെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോഴാണ്. അപ്പൊ ഈ മോന് ഒട്ടും പാലില്ല, മോന് നല്ല രീതിയിൽ വെയിറ്റ് കുറവ്, വെയിറ്റ് കുറവായ സമയത്ത് നമ്മൾ പിന്നെ വെയിറ്റ് തീരെ കൂടുന്നില്ല. അതുപോലെ തന്നെ മോന് വെയിറ്റ് കൂടിയില്ലെങ്കിൽ ഹാർട്ടിന് മറ്റേ ഹോൾ ഉള്ളതുകൊണ്ട് അതിന്റെ പ്രശ്നം വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണിച്ചതിന് ശേഷം നമ്മൾ പിന്നെ മേടിച്ച ഒരു പൗഡർ എന്ന് പറയുന്നത് ലാക്ടിജൻ ആയിരുന്നു. ലാക്ടോജൻ ആയിരുന്നു നമ്മൾ പിന്നെ മേടിച്ച പ്രോവണ്ണ, അതാണ് മേടിച്ച് കൊടുത്തോണ്ടിരുന്നത്. ഇത് കൊടുത്ത് കുഴപ്പമില്ലായിരുന്നു, മൂന്നാളായി കുടിക്കും. പിന്നെ വന്നിട്ടുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇത് കുടിക്കത്തില്ല. ചില കുട്ടികൾക്ക് ഓരോ ടേസ്റ്റ് തന്നെ കണ്ടിന്യൂസ് കുടിച്ചോണ്ടിരുന്ന കുട്ടികള് പെട്ടെന്ന് കഴിക്കത്തില്ല. അത് തന്നെയല്ല എനിക്ക് ആദ്യം ഇത് കൊടുക്കാന്ന് വെച്ചാ മറ്റേ നമ്മുടെ ബോട്ടിലില്ലേ, ബോട്ടിൽ ഇവൻ വായിക്കാത്ത വെക്കുമ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഞാൻ ഇച്ചാനടുത്ത് പറഞ്ഞു ഭയങ്കരമായിട്ട് ഉള്ളിലേക്ക് വലിക്കുവോ എന്തുവാന്ന് എനിക്ക് അറിയില്ല. ഫസ്റ്റ് ഇപ്പൊ ഇതൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളാണെങ്കിൽ ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബ്രസ്റ്റ് പമ്പ് വാങ്ങിച്ചിട്ട് നമ്മൾ അതുവഴി മോന് ഫീഡ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അതും നടക്കുന്നില്ലായിരുന്നു. കാരണം പാലില്ല, പാലില്ലാതെ വരത്തില്ലല്ലോ. മാക്സിമം വരുന്നത് 10 ml ഒക്കെ കഷ്ടിച്ചാണ്. വീട്ടിൽ വെച്ച് 25 മേളോട്ട് പോയിട്ടില്ലായിരുന്നു. നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മൾ എടുക്കുന്ന സമയത്തൊന്നും 10 അല്ലെങ്കിൽ 15 അതിനെ കൂടുതൽ പോകുന്നില്ല. അതുപോലെ തന്നെ മോന് കുടിച്ചാൽ അത് കുടിച്ചിട്ട് മോന് വിഷമം മാറുന്നില്ല, അത് കുടിക്കും. ആ ഒരു കുടിച്ചോണ്ടിരുന്ന ഉറങ്ങുക ചെയ്യുന്നത്, വെയിറ്റും കൂടുന്നില്ല, ഒന്നുമില്ല. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഈ പൊടിയിലോട്ട് തീരുന്നത്. പിന്നെ ഈ പൊടി കൊടുത്തപ്പം നമുക്കുണ്ടായ ഒരു ചെറിയ പ്രശ്നം എന്ന് വെച്ചാല് മോന് കഫക്കെട്ട് വന്നു, ചെറിയ രീതിയിൽ കഫക്കെട്ടും അതിന്റെ കുറച്ച് പ്രശ്നം കാര്യങ്ങളൊക്കെ വന്നു. അപ്പൊ നമ്മള് വേറൊരു പൊടിയിലോട്ട് നമ്മൾ മാറി, അത് തന്നെ ഡെക്സോലാക് എന്ന് പറയുന്നത്, ഈ ഒരു പൗഡറിലോട്ട് പിന്നെ നമ്മൾ മാറി. ഇത് കൊടുത്തപ്പോൾ വലിയ കുഴപ്പമില്ല, പക്ഷെ ഈ നമ്മൾ ലാക്ടോജൻ കൊടുത്ത സമയത്തുള്ള
ആ ഒരു കഫക്കെട്ടിന്റെ പ്രശ്നം ഇപ്പോഴും മോനുണ്ട്. ചില കുട്ടികൾക്കുണ്ടാവും, ചില കുട്ടികൾക്ക് ഉണ്ടാവത്തില്ല. പറയുന്നു ഈ ഒരു പോന്നാമിൾക്ക് കൊടുക്കുമ്പോൾ ഡോക്ടേഴ്സ് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കി, ഇപ്പം അവര് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ നമ്മുടെ ഈ ഫോർമുലമിൾക്ക് കൊടുക്കുമ്പോ ഓൾറെഡി കുഞ്ഞുങ്ങൾക്ക് ചെറിയ രീതിയിലുള്ള കുറുകലും പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പിന്നെ ഉള്ള ഒരു ടെൻഷനും ചില മോന് ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് നമുക്ക് അതിന്റെ ഒരു ടെൻഷനും പേടി നമുക്ക് ഓൾറെഡി ഉണ്ട്. അതെങ്ങനെ മനസ്സിൽ കിടപ്പുണ്ട്, അത് പെട്ടെന്ന് മാറത്തില്ലല്ലോ. പിന്നെ ഇത് കൊടുക്കാൻ തുടങ്ങിയ മോന് വെയിറ്റും കുടിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഉറങ്ങാൻ സമയത്ത് മോന് പിന്നെ ഇപ്പം ഈ ലാക്ടോജൻ കൊടുത്ത സമയത്തും ലെക്സോലാക്ക് കൊടുത്തപ്പോഴും മോന് ഒരു ബുദ്ധിമുട്ടും കാണിച്ചില്ല. അവൻ നന്നായിട്ട് പാല് കുടിച്ചു, അന്നേരം കുടിക്കുന്നുണ്ട്. പിന്നെ ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്, ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഈ പൊടി കഴിക്കാറില്ല, ഇത് കഴിക്കാറില്ല. കാരണം കഴിച്ചിട്ട് വലിയ പ്രയോജനം കഴിക്കുമ്പോ ഉണ്ട്, പിന്നെ അങ്ങ് ഇല്ലാത്തോളം തോന്നും. അതിലും അത് കഴിക്കുന്നത് പിന്നെ ഒന്നാമത്തെ കാര്യം എനിക്ക് പാലിപ്പോ കുടിക്കത്തില്ല. അത് മാത്രമല്ല, വേറൊരു കാര്യം വെച്ചാൽ നമ്മൾ ഈ കുത്തി വെച്ചിട്ടും, ഞാൻ നേരത്തെ ഒരു ഡോക്ടർ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്, നമ്മൾ ഈ ഇഞ്ചക്ഷൻ ചെയ്തും മെഡിസിൻ കഴിച്ചിട്ടുണ്ടാവുന്ന പാലൊന്നും വലിയ അത്ര ഗുണമുള്ള പാലായിരിക്കില്ല എന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താ നമുക്ക് അറിയില്ല, കറക്റ്റ് ആണോ ഇല്ലെന്നൊന്നും അറിയത്തില്ല. പക്ഷെ എന്തായാലും നമ്മളിപ്പോ കൊടുക്കുന്നത് ഈ ഫോർമുല മിൽക്കും കൂടെ തന്നെ ഇവളുടേതായിട്ടുള്ള നാച്ചുറൽ മിൽക്ക് ഉണ്ട്, അതും അങ്ങനെ അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഡൈപ്പർ ഏതാണെന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടെന്നത് പാമ്പേഴ്സ് ആയിരുന്നു. പാമ്പേഴ്സ് പിന്നെ നമ്മുടെ ബഡ്ജറ്റിന് ഒതുങ്ങില്ല. കാരണം മോനെന്ന് വെച്ചാല് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പം ഇവിടുന്ന് വെച്ചാൽ രാത്രി കുട്ടികളെല്ലാം അങ്ങനെ തന്നെയാ, നനവുണ്ടെങ്കിൽ ഇവര് പെട്ടെന്ന് എഴുന്നേൽക്കും. പിന്നെ നമ്മള് കോട്ടൺ തുണി ആയിരുന്നു കേട്ടോ, ഒരു ഇവിടെ വന്നതിന് ശേഷം കോട്ടൺ തുണി ആയിട്ട് അമ്മ ഇങ്ങോട്ട് പറഞ്ഞു. ഏകദേശം അതായത് എനിക്ക് ഒരിക്കലും ഡൈപ്പർ ഉപയോഗിക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം. അല്ല എനിക്കിഷ്ടമല്ല, എനിക്ക് ഇപ്പോഴും ഡൈപ്പർ ഉപയോഗിക്കുന്ന ഇഷ്ടമല്ല. എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് ഡ്രൈ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്, മൂന്ന് ഡ്രൈ ഷീറ്റ് ഉണ്ട് നമ്മുടെ കയ്യില്. ഈ ഡ്രൈ ഷീറ്റ് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാല് മോനെയാണെങ്കിൽ കിടത്തിന് ശേഷം ഷർട്ട് മാത്രം ഇട്ട് പാൻറ്റൊന്നും ഇടാതെ നമ്മൾ ഈ ഡ്രൈ ഷീറ്റില് ഡെയിലി ഒരു മണിക്കൂറെങ്കിലും മാക്സിമം നമ്മൾ കിടത്തും. കാരണം വെച്ചാല് ഈ ഡൈപ്പർ ഉപയോഗിച്ചുണ്ടാവുന്ന റാഷസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ പിന്നെ നമ്മള് കോട്ടൺ തുണിയാണ് യൂസ് ചെയ്തോണ്ട്. പിന്നെ ഇപ്പൊ മഴയും കുറയൊക്കെ ആയപ്പോഴത്തേനും പിന്നെ ഡൈപ്പർ ഉപയോഗിച്ചേ പറ്റുന്ന അവസ്ഥയായി. നമ്മുടെ ഇവിടെ വെച്ചാല് മഴക്കാലില്ല, അല്ല മഴക്കാലുണ്ട്, വെയിൽ അധികം കിട്ടത്തില്ല, തുണി ഉണങ്ങാനും എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവൻ മാത്രം വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാല് ഇപ്പം ഒരു വസ്തുവിൽ തന്നെ രണ്ട് വീടായപ്പോ നമുക്ക് അഴ കെട്ടാനുള്ള പ്രശ്നം കാര്യങ്ങളൊന്നും, പിന്നെ അഴ കെട്ടിയാലും വെയിലുള്ളിട്ട് നമുക്ക് കെട്ടാൻ പറ്റത്തില്ല. പാമ്പേഴ്സ് ആണ് നമ്മൾ ഉപയോഗിച്ചത് ആദ്യത്തെ നാള്. പിന്നെ നമ്മൾ മമ്മിപ്പോക്കയിലോട്ട് പോയി. പിന്നെ നമ്മളാണെങ്കിൽ ഒരു രണ്ട് ഇന്ത്യൻ ബ്രാൻഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, അത് മറന്നുപോയ രണ്ട് ബ്രാൻഡ്. നല്ലതായിരുന്നു കേട്ടോ, ഉപയോഗിച്ചെടുത്തോളം ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഉപയോഗിച്ചെടുത്തോളം ഞങ്ങൾക്കത് കുഴപ്പമില്ലായിരുന്നു. പിന്നെ പലരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പല വില കൂടിയ ഡൈപ്പർ ഉപയോഗിച്ചിട്ടും പലർക്ക് ഈ റാഷസും കാര്യങ്ങളും ഇൻഫെക്ഷൻ, സ്കിൻ ഇൻഫെക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞ് പലരും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഏതാ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ മോന് പകലും വെക്കാറുണ്ട്, ഇപ്പം രാത്രിയിലും വെക്കാറുണ്ട്. കാരണം വെച്ചാൽ മോന് ഇപ്പം നനവ് ഒട്ടും പിടിക്കത്തില്ല, അവന് ചെറുതായിട്ട് നനവ് ഉണ്ടായവ നന്നായിട്ട് കരയും. ഇപ്പോഴെന്ന് വെച്ചാല് നന്നായിട്ട് കരയുന്ന ഒരു സമയമാണ്, വാശിക്കരച്ചിലുണ്ട്. അതുകൊണ്ട് ഞങ്ങളിപ്പോ കണ്ടിന്യൂസ് ആയിട്ട് ഡൈപ്പർ ഉപയോഗിക്കാറുണ്ട്. അത് കളിക്കുന്ന സമയത്തോ, ഇവന് കളിക്കുന്ന സമയമുണ്ട്, അവനൊരു പ്ലേ ടൈം ഉണ്ട്. ആ സമയത്ത് ഞങ്ങളാണെങ്കിൽ ഈ കോട്ടൺ ഡൈപ്പർ അല്ല ഈ ഫ്രീ ആയിട്ട് കിടത്തും. പിന്നെ ഇടയ്ക്ക് നമ്മൾ കോട്ടൺ ഡൈപ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, തുണിയുടെ തന്നെ ഡൈപ്പർ ഉണ്ട് വേറെ, അത് ഞങ്ങൾ ഇടയ്ക്ക് ഇടിക്കാറുണ്ട്. പിന്നെ അപ്പൊ നമ്മൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മളിപ്പം ഇപ്പൊ ഞങ്ങൾ ലാസ്റ്റ് ആയിട്ട് മേടിച്ച് ഉപയോഗിക്കുന്നതാണ് ബമ്മി പാൻസ് എന്ന് പറഞ്ഞത്. ഒരു ഇന്ത്യൻ ബ്രാൻഡാണ്, ഒരു ഇത് സ്മോൾ സൈസ് ആണ്, 42 പീസ് ഒരു പാക്കറ്റിൽ. ഇത് ഞങ്ങൾ രണ്ട് പാക്കറ്റ് വാങ്ങിച്ചാൽ വലിയ റേറ്റ് ഒന്നും തരുന്നില്ല. അപ്പം ഇങ്ങനത്തെ ഡൈപ്പർ ആണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. നല്ല കേട്ടോ, 12 മണിക്കൂർ നമ്മൾ ഓരോ തവണ ഡൈപ്പർ ചേഞ്ച് ചെയ്യുമ്പോൾ വൈപ്സ് നമ്മൾ ഉപയോഗിക്കുന്ന വൈപ്പ്, ഞങ്ങൾ കണ്ട മീമിയുടെ വൈപ്സ് ഉപയോഗിക്കുന്നത്. അഞ്ച് പാക്കറ്റ് 300 സംതിങ് ഓഫറിൽ വന്നതാണ്. നമുക്ക് പോയിന്റ് ഓഫർ ഉണ്ടല്ലോ, ഞങ്ങൾ ഈ കൂടുതൽ നമ്മൾ വാങ്ങിക്കുന്നത് ഓൺലൈനിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓഫറും കാര്യങ്ങളും അതിനകത്ത് വരും. അങ്ങനെ ഞങ്ങൾക്ക് 5 പാക്കറ്റ് ഫ്രീ ഇതായിട്ട് കിട്ടിയത്, ഓഫറിൽ കിട്ടിയപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചു. ഞങ്ങൾ എപ്പോ ഡൈപ്പർ മോന് മാറ്റിയാലും ഞങ്ങൾ തുടച്ചിട്ടാണ്, രാത്രിയിലാണെങ്കിലും പകലാണെങ്കിലും കഴിക്കും. അങ്ങനെ നമ്മൾ ചെയ്തിട്ടാണ് ഡൈപ്പർ എപ്പോഴും ഇടിയിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം മോനെ നമ്മൾ സ്ഥിരം ഡൈപ്പർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ഇൻഫെക്ഷനും കാര്യങ്ങളും വന്നിട്ടില്ല, ബുദ്ധിമുട്ട് അങ്ങനെയുള്ള ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടില്ല. നമ്മൾ ഉപയോഗിക്കുന്ന വൈപ്സ് പിന്നെ വെച്ചാല് മോന് ഫീവറൊക്കെ വരുന്ന സമയത്ത് നമ്മൾ വൈപ്സ് വെച്ചാണ് കൂടുതലും തുടയ്ക്കുന്നത്. മോന് ഇടയ്ക്ക് ചൂടൊക്കെ കയറിക്കൊള്ളാറുണ്ട്, അപ്പൊ നമ്മൾ കൂടുതലും അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മോന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ക്രീം എന്ന് വെച്ചാല് ഞങ്ങള് സെബാമിഡിന്റെ ക്രീം ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ, ബോഡി ലോഷൻ അല്ല ഇത്, ക്രീം എക്സ്ട്രാ സോഫ്റ്റ് അതായിരുന്നു.
നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അത് അവന് ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനും മറ്റൊക്കെ ആയിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. നല്ലതായിരുന്നു, ഉപയോഗിച്ച് ഞങ്ങൾക്ക് നല്ല ഇതായിരുന്നു. പിന്നെ ഈ സാധനം ഞങ്ങൾ രണ്ടാമത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് വില കൂടി. ആദ്യം ഓർഡർ ചെയ്തപ്പോൾ ഇതിന് വലിയ വിലയില്ലായിരുന്നു, പക്ഷെ രണ്ടാമത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് വില കൂടി. കൂടിയത് മാത്രല്ല, എന്നിട്ട് ഞങ്ങൾ ആ വില കൂടിയത് ഓർഡർ ചെയ്യാൻ നോക്കി, വില കൂടിയത് ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോൾ നമ്മുടെ ഇങ്ങോട്ടേക്ക് അതിന് ഡെലിവറി ഇല്ല, അങ്ങനെ ഡെലിവറി ഇല്ലെന്ന് കാണിച്ചു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് പിന്നെ നമ്മളാണെങ്കിൽ മാമഎർത്തിന്റെ മേടിച്ചു. ഇത് ഫേസിന്റെ ആണ്, ഫേസ് ക്രീം ആണിത്. മിൽക്ക് പ്രോട്ടീൻ മുറുമുറു ബട്ടർ എനിക്ക് മനസ്സിലായി, മിൽക്കി സോഫ്റ്റ് ഫേസ് ക്രീം അതാണ്. അപ്പൊ ഇതാണ് പിന്നെ നമ്മളിപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മോൻ ഉപയോഗിക്കുന്ന മാമഎർത്തിന്റെ തന്നെ ബോഡി ലോഷൻ പിന്നെ മോൻ ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടുള്ളവരെന്ന് പറയണം, ഇതിന്റെ സ്മെല്ല് നല്ല ബട്ടർ ആൻഡ് ഓയിൽ, എന്തോ ഒരു സ്മെല്ലാണ്, പക്ഷെ ഡിഫറെന്റ് ആണ്. ഈ പാരസിറ്റമോൾ അല്ല, ഇത് ഡിഫറെന്റ് ആണ്. നമ്മൾ ഇതുവരെ മണത്തിട്ടുള്ള മണം അല്ല, ബേബി സ്മെല്ലല്ലേ വരുന്നത്, ഒരു ബേബി സ്മെല്ല. ഇത് ഇതിനുള്ള ബേബി സ്മെല്ല് അല്ല, ഇത് വേറെന്തോ. പക്ഷെ ബേബിയുടെ ആണ്, മോയ്സ്ചറൈസ്ഡ് ബേബി ഡെയിലി ലോഷൻ ഫോർ ബേബീസ് വിത്ത് ഷീ ബട്ടർ ആൻഡ് ജോജോ ബായു ജോജോബ ഓയിൽ എന്ന് കൊടുത്തത്. സർട്ടിഫൈഡ് ടോക്സിക് ഫ്രീ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് പി എച്ച് ബാലൻസ്ഡ്. 0 to 5 years വരെയുള്ള കുട്ടികൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. 200 ml ആണ് വരുന്നത്. അപ്പം ഇതാണ് ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത്. കുഴപ്പമില്ല, ഉപയോഗിച്ചെടുത്തിട്ടും നമുക്ക് ഓക്കെ ആണ്, നോർമലായിട്ടും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഇടയ്ക്കാണെങ്കിൽ മോൻ കരയുമ്പം കരയുന്നതിന് വെച്ചു കൊടുക്കാൻ വേണ്ടി മേടിച്ച സാധനമാണിത്, പക്ഷെ ഇതവൻ വെക്കാറില്ല. നമ്മളിപ്പോ മാറ്റി വെക്കുക, അങ്ങനെ മാറ്റില്ലെന്നാണ് പറയുന്നത് കേട്ടോ. അവരുടെ ഒരു പ്രായത്തിന്റെ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് വയറുനിറഞ്ഞാല് ചില കുഞ്ഞുങ്ങൾ അങ്ങനെയാ. ഇതുണ്ടല്ലോ, മാറ്റിയാലുണ്ടല്ലോ, ഇതെങ്ങനെ പോയിട്ട്. അത് മാത്രല്ല, അടുത്ത തുണിയൊക്കെ ഉണ്ട്, അടുത്ത് അതൊക്കെ വായലം കേട്ടു. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ മോന് ഉപയോഗിക്കുന്നത്. പൗഡർ എന്ന് വെച്ചാ അങ്ങനെ പൗഡർ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാൻ പറഞ്ഞ കരി എഴുതുമ്പോ മാത്രം, കരി പടരാതിരിക്കാൻ വേണ്ടി, അല്ലാതെ മുഖത്ത് ഒഴിപ്പാണ് ഈ ലോഷൻ ആണ്. നമ്മൾ ഫേസിന് ക്രീമും ഫേസിന് മാമഎർത്തിന്റെ ക്രീമും, നേരത്തെ സെബാമൈഡ് ആയിരുന്നു, ഇപ്പൊ മാമഎർത്തിന്റെ ക്രീം ഉപയോഗിക്കുന്നത്. പിന്നെ ബോഡിയിൽ ഉപയോഗിക്കുന്നത്, അത് ഈ നമ്മൾ ഡൈപ്പർ ഇടുന്നിടത്തും തുടയിടുക്കിലും എല്ലാം നമ്മൾ ഇത് തന്നെ തേക്കുന്നത്. കഴുത്തിന്റെ ഇടുക്കിലൊക്കെ ആണെങ്കിലും ബോഡി ലോഷൻ ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇത്രയും ഇതേ ഉള്ളൂ, ഈ ഒരു ഇതിലാണ് നമ്മൾ കുഞ്ഞിനെ കൊണ്ട് ഇങ്ങനെ കൊണ്ടിരിക്കുന്നത്. നമ്മളെ കൊണ്ട് കഴിയാൻ സാധനങ്ങൾ, വലിയ ഐറ്റംസും കാര്യങ്ങളൊന്നും അല്ല, ചെറിയ ചെറിയ ഐറ്റംസ്. അത് ഇങ്ങനെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വർഷ എന്ന് പറഞ്ഞു, വർഷ കുഞ്ഞ് ജനിച്ചെന്ന് ഞങ്ങൾ അറിഞ്ഞു, കമന്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കൺഗ്രാജുലേഷൻ. മോനാണോ മോളാന്നുള്ളത് അറിഞ്ഞില്ല, മോളാണോ? അപ്പോ സുഖമായിട്ടിരിക്കട്ടെ, വർഷം കുഞ്ഞും സുഖമായിട്ടിരിക്കട്ടെ. അപ്പൊ എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ പലരും ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് കുറെ റെമഡീസ് പറയാറുണ്ട്. ഒന്ന്, ഇപ്പം കുഞ്ഞിന് ഒരു രീതിയിലുള്ള റെമഡീസ് ഉപയോഗിക്കരുത്. ഞങ്ങള് അമ്മയ്ക്ക് പാലുണ്ടാകാനുള്ള, അങ്ങനെ അത് എത്രത്തോളം സക്സസ് ആവുമെന്ന് നമുക്ക് അറിയില്ല. മുരിങ്ങയില കഴിക്കാൻ, ചെറുപയർ കഴിക്കുന്ന എനിക്ക്, ഇതൊക്കെ കഴിക്കാൻ പറ്റില്ല കേട്ടോ, ഇതൊക്കെ കഴിക്കാൻ പറ്റാത്തത് കൊടുക്കാത്ത എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം നല്ല ചെറുപയറ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്. ചെറുപയറ്, മുരിങ്ങയില, പിന്നെ തെങ്ങിന്റെ എന്തോ ആ ഒരു സാധനം, ഇതൊക്കെ കഴിക്കുന്ന ഒരു കൂമ്പോ ഏതാണ്ടല്ലോ, വെള്ള കളർ കഴിക്കുന്ന അങ്ങനത്തെ എന്തോ ഒരു സാധനം, ഇതൊക്കെ ഉപയോഗിക്കുന്നത് നല്ലതാണെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിയത്തില്ല, കൊറേ കുടിച്ചാ ഇവക്ക് കുടിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് നമുക്കൊരു മാറ്റം ഉണ്ടായില്ല. അതുകൊണ്ട് പിന്നെ അതൊക്കെ അങ്ങ് നിർത്തി, എന്തിനാ വെറുതെ എന്ന് വിചാരിച്ച് അതൊക്കെ നിർത്തി. പിന്നെ നമ്മളിപ്പം മോന് ഫോർമുല മിൽക്ക് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത്. പിന്നെ നമുക്ക് ഒരുപാട് എന്താ പറയുന്നത്, റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. റിസ്ക് എന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ ഇങ്ങനെ ഒരു എങ്ങനെ പറയുന്നത്, ശരിയാവുമായിരിക്കും എന്നുള്ള രീതിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ കുഞ്ഞല്ലേ, കുഞ്ഞിന്റെ കാര്യങ്ങൾ, നമ്മൾ ഹെൽത്തും കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അതുകൊണ്ട് നമ്മൾ അവന് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്താലും നമ്മൾ ഡോക്ടറോട് ചോദിച്ചിട്ടോ അല്ലെങ്കിൽ അത 100% നമുക്ക് സക്സസ് ആയിട്ട് വരുന്ന രീതിയിലുള്ള കാര്യങ്ങളെ നമ്മൾ ചെയ്യത്തുള്ളൂ. അതാണ്, അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് പറഞ്ഞൊരു കാര്യമാണ്, നിവക്ക് കുഞ്ഞിനെ എടുക്കാൻ പറ്റുന്നുണ്ടോ, എടുക്കുമ്പോൾ സൂക്ഷിച്ചെടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇവിടെ എന്ന് വെച്ചാല് ഇവളല്ല അങ്ങനെ കുഞ്ഞിനെ എടുക്കുന്നത്, കുഞ്ഞിനെ എടുക്കുന്നത് ബാക്കി എല്ലാവരും ആണ്. പിന്നെ
ഇതൊക്കെ എടുക്കാൻ ആഗ്രഹം വരുന്ന സമയത്ത് കൂടുതൽ ഇവിടെ റൂമിനകത്ത് തന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത്. കുഞ്ഞിനെ എടുക്കുന്നതിന് അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല, നല്ല രീതിയിൽ തന്നെയാണ് അവൾ എടുക്കുന്നത്. ഞങ്ങളാരും ഇല്ലാത്ത സമയത്തും അവൾ തന്നെയാണ് കുഞ്ഞിനെ എടുക്കുന്നതും. അപ്പിടുമ്പോ ചേട്ടന്റെ കുഞ്ഞിനെ ഞാൻ കുഞ്ഞിലെ തൊട്ട് എടുത്ത് ഒന്നര വയസ്സ് വരെ അവനെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഇതുവരെ കുഞ്ഞങ്ങനെ താഴെ പോകത്തില്ല. പിന്നെ ഇവള് തന്നെയാണ് എടുത്തുകൊണ്ട് പോയിട്ട് ഇപ്പം ഇവക്ക് കൈക്ക് നീളമില്ലെങ്കിലും കൈക്ക് വയ്യാത്തോണ്ട് അല്ലാതെ അല്ല കൈക്ക് വയ്യാത്തോണ്ട് എടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് കാലിന് അത്രയ്ക്ക് വേദന ഉള്ളത് നടക്കാൻ പറ്റില്ല. നടക്കുന്നതിന് ബുദ്ധിമുട്ട് ഞാൻ വേദന കുറവുള്ളപ്പോഴാണ് അന്ന് ഇതിലേക്ക് എടുത്തോണ്ട് വാതിലിന്റെ അവിടം വരെയൊക്കെ പോയിട്ടുള്ളത്. അത് ഈ മഴയും തണുപ്പും ഒക്കെ വരുന്ന സമയത്ത് ഇവക്ക് പെയിൻ കൂടും. ഇപ്പൊ ഇന്ന് പെയിൻ ഉണ്ട്, പെയിൻ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. നമ്മള് ഇരുന്ന് നമ്മൾ സംസാരിക്കാണ്, നിങ്ങൾ ആലോചിച്ചോ അന്നത്തെ ദിവസം അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളത്. അപ്പൊ ചോദിക്കും നിങ്ങൾ എന്താ നിന്ന് സംസാരിച്ചിട്ടുള്ളത്. നമ്മൾ നിന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാല് അന്ന് എനിക്ക് ഭയങ്കര പൊക്കുവാൻ അത്ര എത്തത്തില്ല, അതുകൊണ്ടാണ് മെയിൻ ആയിട്ട്. പിന്നെ ഇവള് തന്നെയാണ് കുഞ്ഞിനെ ഇപ്പൊ അപ്പിയൊക്കെ ഇടുകയാണെങ്കിൽ ഇടയ്ക്ക് കൊണ്ട് ഇവിടെ തന്നെ കഴുകാറുണ്ട്. ഇവിടെ നമ്മൾ വെള്ളമൊക്കെ ഇടുന്നത് നമ്മൾ ആദ്യമേ ബാത്റൂമൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഇവിടെ തന്നെ കൊണ്ടു കഴുകായിരുന്നു, കാരണം പൈപ്പ് കണക്ഷൻ ഇല്ലാണ്ടായിരുന്നു. ഇപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെ ഇല്ലല്ലോ, പൈപ്പെല്ലാം ബാത്റൂമെല്ലാം ഇടിഞ്ഞു വീണ് പോയായിരുന്നു. പിന്നെ എന്നിട്ട് ഇവിടെ തന്നെ ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് കോരിയെടുത്ത് കഴുകാറുണ്ടായിരുന്നു ഇവിടെ തന്നെ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുഞ്ഞിന്റെ കാര്യമൊക്കെ അവള് തന്നെ അത്യാവശ്യമുള്ള കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഉറക്കം വരുന്നു കഷ്ടം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ കമന്റ് ഇടുക, ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോ ഏറെ ഇഷ്ടത്തോടെ ബൈ ബൈ. അയ്യോ പറഞ്ഞില്ല മറ്റേ കാര്യം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽ ലൈക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതിപ്പോ പറഞ്ഞിരുന്നല്ലോ. അപ്പോ വീണ്ടും കാണുമ്പോഴേക്കും വണക്കം.